നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അർജന്റീന വേൾഡ് കപ്പ് നേടിയതിൻ്റെ ആഘോഷം ഇപ്പോഴും തുടരുകയാണ്. ലിയോ മെസ്സി കഴിഞ്ഞ ദിവസം തൻ്റെ ജന്മനാടായ റൊസാരിയോയിൽ ഒരു വലിയ പാർട്ടി സംഘടിപ്പിച്ചു. ആ പാർട്ടിക്ക് ഇട്ടിരുന്ന പേര് ഫെസ്റ്റിവൽ ഓഫ് ദി ചാമ്പ്യൻസ് എന്നാണ്. ചാമ്പ്യന്മാരുടെ മഹോത്സവമായി അത് അദ്ദേഹം കൊണ്ടാടി. അതിൽ അർജന്റീനൻ ടീമിലെ സഹതാരങ്ങളുണ്ടായിരുന്നു, മറ്റ് പ്രധാനപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ പാർട്ടി തന്നെ അദ്ദേഹം നടത്തുകയുണ്ടായി എന്ന വാർത്ത ഇപ്പോൾ അർജന്റീനൻ മാധ്യമം TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിറ്റി സെൻ്റർ റൊസാരിയോ, അവിടെയാണ് ഈ ഒരു പ്രോഗ്രാം നടത്തിയത്. അതൊരു ഹോട്ടലാണ്, ഒരു ഹോട്ടലും കാസിനോയും കൺവെൻഷൻ സെൻറ്ററും എല്ലാം ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ വെച്ചുകൊണ്ടാണ് ഈ ഒരു വലിയ പ്രോഗ്രാം നടത്തിയിട്ടുള്ളത്. നേരത്തെ മെസ്സിയുടെ വിവാഹം നടന്ന അതേപോലെയുള്ള സെറ്റിങ്സ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നുകൂടി ഇപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗസ്റ്റുമാരിൽ അവരുടെ ദേശീയ ടീമിലെ കളിക്കാരായിട്ടുള്ള അങ്ഹേൽ ഡി മരിയ, ലിയാൻഡ്രോ പെരേഡസ് തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു. നിരവധി പേർ പങ്കെടുത്തു എന്നുകൂടി ഇതിൽ പറയുന്നു. ലിയോ മെസ്സി ആണ് അവിടെ ഹോസ്റ്റായിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കൊളീഗ്സും അതുപോലെ തന്നെ സെലിബ്രിറ്റി ഗസ്റ്റുമാരും ഇതിൽ പങ്കെടുത്തു എന്നുകൂടി ഇപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാത്രി 9:50 ലിയോ മെസ്സി തൻ്റെ ഭാര്യയും മക്കളും അതുപോലെ തൻ്റെ നെഫ്യൂസും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു കാറിൽ ഈ ഒരു പ്രോഗ്രാം സ്ഥലത്തേക്ക് എത്തിയത്. അതിനുശേഷം മെസ്സിയുടെ സഹോദരന്മാരും സഹോദരിയും ഒക്കെ അങ്ങോട്ട് എത്തുകയുണ്ടായി. അവർ വ്യത്യസ്തമായിട്ടുള്ള കാറുകളിലാണ് വന്നത് എന്ന വിശദ വിവരവും ഇതിൽ കൊടുക്കുന്നുണ്ട്. നിരവധി പേർ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയുണ്ടായി. ഒരുപാട് ക്രൗഡ് അവരെ കാണാൻ വേണ്ടി ഹോട്ടലിന് മുന്നിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറഞ്ഞു. അതോടൊപ്പം വലിയ രൂപത്തിലുള്ള സെക്യൂരിറ്റി പ്രോഗ്രാമിന് വേണ്ടി ഒരുക്കുകയും ചെയ്തിരുന്നു. ലിയോ മെസ്സി എന്തായാലും ആ ഒരു വിജയത്തിൻ്റെ ആവേശത്തിലും ആഘോഷത്തിലും തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇനി ന്യൂ ഇയർ ഡേ കൂടി അദ്ദേഹം തൻ്റെ കുടുംബത്തോടൊപ്പം സ്പെൻഡ് ചെയ്യും. അതിനുശേഷമായിരിക്കും പാരീസിലേക്ക് മടങ്ങുക. ഏതാണ്ട് 2-ാം തീയതിയോ 3-ാം തീയതിയോ ഒക്കെ ആയിരിക്കും അദ്ദേഹം പാരീസിലേക്ക് എത്തുക എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. കഴിഞ്ഞ ദിവസം PSGയുടെ പരിശീലകൻ ക്രിസ്റ്റോഫ് ഗാൾട്ടിയറും പറഞ്ഞത് തന്നെയാണ്. മെസ്സി January 2-ോ 3-ോ PSG ടീമിനോടൊപ്പം ചേരും, അദ്ദേഹം ട്രെയിനിങ് ആരംഭിക്കുമെന്നാണ് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും മെസ്സി അടുത്ത് എന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങും, അതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെത്താം.